തൃശൂർ തേക്കിൻകാട് മൈതാനിയിലെ ബി ജെ പി യൂത്ത് കോൺഗ്രസ് സംഘർഷത്തിനെതിരെ തൃശൂർ ഈസ്റ്റ് പോലീസ് കേസെടുത്തു. ബി ജെ പി തൃശൂർ ജില്ലാ പ്രസിഡന്റ് കെ കെ അനീഷ് കുമാറിനെതിരെയാണ് കേസെടുത്തത്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെ പട്ടിക വടികൊണ്ട് തലക്കടിച്ചെന്നാണ് കേസ്. യുവമോർച്ച നേതാവ് മനോജ് ഒന്നാം പ്രതിയും ബി ജെ പി ജില്ലാ അധ്യക്ഷൻ രണ്ടാം പ്രതിയുമാണ്. വിവരങ്ങൾ നൽകാൻ ആസിഫ് മുഹമ്മദ് ചേരുന്നുണ്ട്. ആസിഫ്, വിവരം എന്താണ്? എന്തെല്ലാം വകുപ്പുകൾ ചുമത്തിയിട്ടാണ് കേസെടുത്തിരിക്കുന്നത്? ഇന്നലെ തേക്കിൻകാട് മൈതാനത്ത് നടന്ന സംഘർഷത്തിലാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിട്ടുള്ളത്. ബി ജെ പി തൃശൂർ ജില്ലാ പ്രസിഡന്റ് അടക്കമുള്ളവർക്കെതിരെയാണ് ഇപ്പോൾ കേസെടുത്തിട്ടുള്ളത്. ഈ ഒരു കെ എസ് യു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും ബി ജെ പി പ്രവർത്തകരും തമ്മിൽ ഉണ്ടായ സംഘർഷത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പട്ടികപടി കൊണ്ട് തലക്കടിച്ച സംഭവത്തിലാണ് കേസ്. യുവമോർച്ച നേതാവ് മനോജ് ഒന്നാം പ്രതി, ബി ജെ പി ജില്ലാ അധ്യക്ഷൻ കെ കെ അനീഷ് കുമാറിനെ രണ്ടാം പ്രതിയുമാക്കിയാണ് കേസെടുത്തത്. തൃശൂർ ഈസ്റ്റ് പോലീസാണ് ഇതുമായി ബന്ധപ്പെട്ട കേസെടുത്തത്. ഇന്നലെ ഈ ഒരു ആത്മഹത്യയുമായി ബന്ധപ്പെട്ടുള്ള വിവാദത്തിൽ പ്രതിഷേധിക്കാനെത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും പ്രധാനമന്ത്രി സംസാരിച്ച വേദിയിൽ ചാണകമണ്ണം നൽകിയ കെ എസ് യു പ്രവർത്തകരുമാണ് ബി ജെ പി പ്രവർത്തകരുമായി സംഘർഷമുണ്ടായത്. ആ ഒരു സംഭവത്തിലാണ് ഇപ്പോൾ ബി ജെ പി പ്രവർത്തകർക്കെതിരെ കേസെടുത്തത്. മൊത്തം 8 ബി ജെ പി പ്രവർത്തകർക്ക് ഇതുമായി ബന്ധപ്പെട്ട് കേസെടുത്തിട്ടുണ്ട്. 14 കെ സി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെയും ഇന്നലെ കേസെടുത്തിരുന്നു.